എല്ലാവർക്കും എമാൻഡം ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓവനും മിക്സറും ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് ബനാന കേക്കാണ്. അപ്പോൾ ഈ കേക്കിനായിട്ട് ഒരു ബനാനയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഓയിലും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. ഇത് നന്നായിട്ട് അരിച്ചിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബാറ്റർ കിട്ടും. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലെ 1/2 പോർഷൻ ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള പോർഷനിലേക്ക് ഞാനൊരു കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ കൊക്കോ ഫ്ലേവർ ചേർത്തിട്ടോ അല്ലെങ്കിൽ ചേർക്കാതെയോ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ബാറ്റർ കൂടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് എല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊരു കുക്കറിലാണ് ബേക്ക് ചെയ്ത് കാണിക്കുന്നത്. ആദ്യം തന്നെ 1-5 മിനിറ്റ് കുക്കർ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് അതിലേക്കൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറാണ് ഞാൻ വേവിച്ചെടുത്തത്. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഫോർക്ക് ഊതി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എഗ്ഗ്ലെസ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. On the bell button.